ഉണ്ടായിരുന്നപ്പോ ഒരു രസായിരുന്നു ഇല്ലേ ഉപ്പച്ചി? രസം. നീ കരയ്ക്ക് എന്തൊക്കെയാ നോക്ക്, ചന്ദ്രേട്ട് ഉണ്ണാൻ വരുമ്പോ കൂടെ ഒന്ന് രണ്ട് പേരുണ്ടാവും. എന്തുണ്ടാക്കാനാ? അമ്മേ അമ്മേ വാ, ഒരു സൂത്രം കാട്ടിത്തരാം. എന്താ മോളെ? വരുന്നേ രാജ്യം വാ. എനിക്ക് വേണ്ട നിന്റെ സൂത്രം. ഇപ്പൊ കാട്ടിത്തരാട്ടോ. കണ്ടോ എനിക്കൊരു തലവേദന, ഒന്ന് കിടക്കട്ടെ. ഇനിയും കൊറേ ഉണ്ടെന്നേ. ഇറങ്ങി പോടി അവിടുന്ന്. തള്ളേ പാരത്തള്ളേ, ഈ തള്ളയുടെ ചെവ് പൊട്ടിപ്പോയോ? പാരത്തള്ളേ, ഇത് വലിയ അതിശയായി പോയി. അമ്മ എങ്ങനെയൊക്കെയാ വിളിക്കണേ? പിന്നെ തള്ളേനെന്താ തമ്പുരാട്ടി എന്ന് വിളിക്കണേ? ഈ കൊച്ചവിടെ നിൽക്കണ്ട്, എന്നെ കൂടെ ഒന്ന് പറയക്കണ്ട. കണ്ണടയാണേ വരല്ലേ വിളിക്കുള്ളൂ, അതിന് ഇനി വലിയ താമസമില്ല. അപ്പൊ ഡെയിലി കണ്ണടയ്ക്കണ്ട ഉറങ്ങണേ. വെട്ടിത്തിളപ്പിച്ച് കുടിക്കേ. മാസത്തിൽ ഒരു ആടുതല വിഴുങ്ങിയില്ലെങ്കി നടുവ് പൊങ്ങില്ല. മാറി സൂത്രാടാ, വെറുതെ ആണോ നിന്റെ തല കണ്ടപ്പോഴേക്കും പന്തട തല മുറിച്ചത്? പാമ്പക്കാല് എന്തിനാടാ വെറുതെ? ഇതൊക്കെ ഒരു രസമാ. പത്നി ചിരിക്കെ, ഞാൻ ആ കുളത്തിലൊന്ന് മുങ്ങിട്ട്. എനിക്ക് ഉടനെ പോണം. ഞാൻ എന്തിനാ വന്നെന്നറിയോ? വരപണി ഉടനെ തുടങ്ങുന്നുണ്ടാവും. അതെ, അതിനു മുൻപ് ഒരു കടമയും കൂടി തീർത്തു വിടണമെന്ന ചന്ദ്രേട്ടന്, എന്നാലേ എനിക്ക് സമാധാനമാവുള്ളൂ. രാധയുടെ കല്യാണം, അതിന് അവക്കൊരു 10-21 വയസ്സായിട്ട് മതിയെന്നാണല്ലോ പത്നിച്ചി പറഞ്ഞിരുന്നത്. അതെ, പക്ഷേ ഞാൻ ആലോചിച്ചപ്പോ ചന്ദ്രേട്ടനുള്ളതുകൊണ്ട് എനിക്കൊരു കൂട്ടിന് ആവശ്യമില്ല. നിന്റെ വയസ്സ് കൂടുതല്ലേ, നിന്റെ അമ്മ അതന്നെ പറയണേ. അമ്മ പറഞ്ഞൊന്നും കാര്യമാക്കണ്ടോ? അതല്ല, അവർക്കും ഇല്ലേടെ ആഗ്രഹങ്ങള്, നിന്റെ ഒരു കുട്ടി എടുക്കണമെന്നും കൊഞ്ചിക്കണമെന്നൊക്കെ. പെട്ടെന്ന്? പെട്ടെന്നോ? വേറൊന്നും പറയണ്ട, വീട് നന്നാക്കണമെങ്കിലോ കല്യാണ ചെലവിനോ അവൾക്ക് വേണ്ട സ്വർണ തുണിയോ ഒക്കെ ഞാൻ നോക്കിക്കോളാം. അവൾക്ക് എത്ര കൊടുത്താലും നിന്റെ കടം തീരില്ല. എനിക്ക് ഈ ലോകത്ത് ബന്ധമെന്ന് പറയാൻ ഒരേട്ടം മാത്രമേ ഉള്ളൂ, അവരൊന്നും തിരിഞ്ഞു നോക്കാറോടും ഇല്ല. രാധ എന്റെ സ്വന്തം അനിയത്തിക്കുട്ടി തന്നെയാ. കൊടുക്കുന്നതിലൊന്നും എനിക്ക് വിരോധം ഉണ്ടായിട്ടില്ല, പക്ഷെ എനിക്ക് മനസ്സിലാകുന്നില്ല ഇത്ര പെട്ടെന്നുള്ള ആലോചന. പെട്ടെന്നുള്ള ആലോചന ഒന്നല്ലല്ലോ, പണ്ടേ അവൻ കെട്ടാനിരുന്ന പെണ്ണ് തന്നെയല്ലേ. അതെ, എന്നാലും പെരവണിയാണെങ്കി തുടങ്ങാൻ പോണു. അതിനിടയില് അവളിവിടെ ഇല്ലാണ്ടായാല്? അവളല്ലല്ലോ പെരവണിയണത്, അടുക്കള പണിക്ക് ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ആരേ? ആരായാലും എന്താ, പണിക്ക് ആളുണ്ടായപ്പോരെ. വല്ലതും വായിക്കു പിടിച്ച് തിന്നണ്ടടി. അങ്ങനെ രുചി പിടിക്കണ്ട, ഇത്രയും നാളും തിന്നുകൊണ്ടിരുന്നത് രാധ വെച്ചോളമ്പേലല്ലോ. നീ എന്തൊന്നും പറയാത്തേ, മനസ്സിൽ എന്താന്ന് വെച്ചാ പറയേ. ഒന്നുമില്ല, രണ്ടു മൂന്ന് കൊല്ലം കൂടി കഴിഞ്ഞിട്ട്. അവനിപ്പോ പ്രായം എന്തായെന്ന വിചാരം? എത്ര നാളെന്ന് വെച്ചാ അവൻ കാത്തിരിക്ക, അവന് മനസ്സിലാക്കണ്ട. നീ അതിന് നീ കരയണ എന്തിനാ? പാപ്പേച്ചിക്ക് മനസ്സിലാവും, എത്ര അടുപ്പമുണ്ടെങ്കിലും കല്യാണം എന്നൊക്കെ പറയുമ്പോ ഏതൊരു പെൺകുട്ടിക്കും ഉണ്ടാവും പേടി. നിന്നെ അവൻ പൊന്നുപോലെ നോക്കിയോളും,
ഇങ്ങനെ കരയാൻ അവൻ ഒരിക്കലും ഇടവരുത്തില്ല. എന്തേ കരയാവള്? എന്റെ പത്നി വെറുതെ അവൾ എന്തിനാ നിർബന്ധിച്ച് സമ്മതിപ്പിക്കുന്നേ? കല്യാണം എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരുടെ ഇഷ്ടാ. അതിന് അവൾക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. ആ ഞാൻ കാലിക്കട്ട് പോയിട്ട് ചിലപ്പോ ഒരു ഇത്തിരി ലേറ്റ് ആവും. ആ കോൺട്രാക്ട് ഒന്ന് കണ്ടിട്ട് വരൂ. രാധേ, രാധേ, പപ്പേച്ചി കിടന്നു, പത്ത് മണിവരെ കാത്തു. ആ വെള്ളം തന്നെ. നിന്റെ കൈ കൊണ്ട് തന്നിട്ടാന്ന് തോന്നുന്നു, നല്ല മധുരം. നിനക്കെന്താടി ഒരു വിഷാദം? നിനക്കിഷ്ടമില്ലെങ്കിൽ അവനെ കെട്ടുമെന്ന് പറഞ്ഞിട്ടോ. ശരിക്കും പറഞ്ഞ ഒരു ചേർച്ചയില്ല. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയാവും. നീ വിഷമിക്കൊന്നും വേണ്ട, അവൻ പോട്ടടി. ഈ ചന്ദ്രേട്ടനുള്ളിടത്തോളം കാലം നിനക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. രാജകുമാരിയെ പോലെ നിനക്കിവിടെ ജീവിക്കാം. ചന്ദ്രേട്ടൻ പോയി കുറച്ച് ഊണ് കഴിക്കാൻ നോക്ക്. ഞാനുണ്ടു, ഇനി ഒന്ന് കിടന്നാ മതി. ഇനിയിപ്പോ നീ എന്തിനാ ഇവിടെ ഒറ്റ കേക്കുന്നേ? വാ നമുക്ക് കിടക്കാം. ചന്ദ്രേട്ടാ, ഞാൻ കാണില്ലേ പേച്ചൊക്കെ നന്നായിട്ട് നീ അത്ര ശരി. എന്നെ കണ്ട അവള് വല്ലാതെ പേടിച്ചു പാവം. ആ പെരവണി അടുത്താഴ്ച തുടങ്ങാൻ കേട്ടോ. ഞാനൊന്ന് കുടിക്കട്ടെ, വല്ലാത്ത വിശപ്പ്. അതിനും മാത്രം ഇവിടെ എന്താ ഉണ്ടായ പത്മിനി? ഇപ്പോ ദേ നമ്മൾ വെറുതെ സംസാരിച്ച് വഷളാക്കണ്ട, ഒന്നും ഉണ്ടായിട്ടില്ല. സമ്മതിക്കണു പോരെ. പിന്നെ എന്തിനാ അവളിപ്പോ പറഞ്ഞേക്കണേ? അവൾക്ക് പോണം. 20,000 രൂപയും 10 പവന്റെ ആഭരണവും ഞാൻ കൊടുക്കുന്നുണ്ട്. ഭയങ്കര ക്രൂരതയാണ് ഈ കാട്ടിനെ. രാജി എന്തിനാ കരയണ? രാജി കരയണ്ട. കുട്ടികളെ വിഷമിപ്പിക്കാതെ അവരെ ഒരുക്കി സ്കൂളിൽ വിട. വരുമ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. മോളെ, അപ്പേച്ചയുടെ ജീവിതം മാത്രമല്ല എന്റെ ജീവിതവും നശിക്കരുത്. അതുകൊണ്ട് അപ്പേ കുളിപ്പിച്ച് സ്കൂളിൽ കൊണ്ടാക്കാം. അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു. ഞങ്ങൾ കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവില്ല. ചന്ദ്രേട്ടന്റെ വീട്ടിലും എന്റെ ഏട്ടന്റെ അടുത്തും പിന്നെ ചില ബന്ധുക്കളുടെ വീടുകളിലൊക്കെ ഒന്ന് പോണം. ഇത്ര നാളും അതൊന്നും പറ്റിയില്ല. അതുകൊണ്ട് യാതെ കുറച്ചു ദിവസം എന്റെ വീട്ടിൽ വന്ന് നിൽക്കട്ടെ. അത് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ഒരു മണവാട്ടിയായിട്ട് കൊണ്ടുപോകണം ആശ. അത് സാരമില്ല, നാളെയോ മറ്റന്നാളോ എന്നെ വെച്ച് ആ ചടങ്ങ് എന്നിട്ട് നടത്തുക. പൊന്നും ഡ്രസ്സും കാശും ഒക്കെ അവളുടെ കയ്യിലുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോണുള്ളൂ. അങ്ങനെ അടാ പിടിയെന്ന്. കൂട്ടുകാർക്കും അയൽക്കാർക്കൊക്കെ ഒരല ചോറ് കൊടുത്ത് ഒരു പന്തലൊക്കെ ഇട്ട് ഒരു കല്യാണമായിട്ട് നടത്തണമെന്നുണ്ട്. ഞാൻ ഇങ്ങനെ മതി, അതുവരെ അവൾ അവിടെ നിൽക്കട്ടെ.
ഞങ്ങൾക്ക് പോവാണ്ടിരിക്കാൻ വയ്യ. അല്ലെങ്കിൽ പിന്നെ അവളുടെ അച്ഛന്റെ കൂടെ. വേണ്ട ഉണ്ണിയേച്ചി, അത് വേണ്ട. ഞാൻ കൊണ്ടുപോയിക്കോളാം അവളെ. ആ അത് തന്നെ നല്ലത്. കല്യാണം ഒട്ടും വൈകിക്കണ്ട. എന്താവശ്യത്തിനും നിന്റെ സഹായം ഉണ്ടാവും. നീ വിഷമിക്കൊന്നും വേണ്ട. മക്കളെ സ്കൂളിൽ കൊണ്ടുവിടാനും കൊണ്ടുവരാനും ഞാൻ വന്നോട്ടെ പപ്പച്ചി. Come on.